हाई हलो फ्रेंड्स स्टडी ग्रूपिन्टे पुदिये वीडियोलेक्के एल्लावर्क्कुम स्वागतम। इन्न नम्मल परंज पोले एल पी यू पी डे सिलबस प्रकारमुल्ल पठनम आरंभिक्कुकयाण। इन्नत्ते टॉपिक ब्रिटीशुकार्क्क इत्र नडन्न आद्यकाल कलापंगलुम अतुपोले पഴശ്ശി विप्लवम कुरिच्च पठिक्कानायिरुन्नु। अप्पो अतिले प्रधान पॉइंटुकളൊക്കെ ഇവിടെ പറയാം। നിങ്ങൾക്ക് ചോദ്യം പറയുമ്പോൾ ആൻസർ നിങ്ങൾക്ക് തന്നെ ഉറപ്പിക്കാൻ സാധിക്കുന്നുണ്ട്, ഓർമ്മ വരുന്നുണ്ട് എന്ന് നോക്കുക। അഥവാ ഓർമ്മ വരുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും ആ ഭാഗങ്ങൾ തന്നെ വായിച്ചുകൊണ്ടിരിക്കുക। റിപ്പീറ്റേഷൻ വായന മറക്കാതിരിക്കുക। നിങ്ങൾ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക। ഓരോ പുതിയ ടോപ്പിക് പഠിക്കുന്തോറും പഴയ ടോപ്പിക്കുകൾ വായിച്ചതിനു ശേഷം മാത്രം പുതിയ ടോപ്പിക് പഠിക്കാൻ ശ്രമിക്കുക। അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ കേരളത്തിലെ കേരള ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് നോക്കുന്നത്। അപ്പോൾ കേരളത്തിലെ ആ ഒരു കലാപത്തിനെ കുറിച്ച് പറയുമ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള നടന്ന ആദ്യകാല കലാപങ്ങളിലെ പഴശ്ശി വിപ്ലവത്തിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമുക്ക് അവിടെ നടന്ന അഞ്ചുതെങ്ങ് കലാപം അതിനെക്കുറിച്ച് അറിയണം। അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ഏതാണ്? അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ഏതാണ്? ആൻസർ എല്ലാവർക്കും കിട്ടിയെന്ന് കരുതുന്നു। 1697 അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697। ഇനി ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ നടന്ന കലാപം ഏത്? ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ നടന്ന കലാപം ഏത്? അതേതാണ്? അഞ്ചുതെങ്ങ് കലാപമാണ്। അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? ആൻസർ, കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്। അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങ് കോട്ട പണികഴിപ്പിച്ച വർഷം ഏത്? ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങ് കോട്ട പണികഴിപ്പിച്ച വർഷം ഏത്? ആൻസർ അറിയുമെന്ന് കരുതുന്നു, പറയാം. 1695 അഞ്ചുതെങ്ങ് കോട്ട പണികഴിപ്പിച്ചത് 1695. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരി ആര്? ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരി ആര്? ആൻസർ, ആറ്റിങ്ങൽ റാണി അഥവാ ഉമയമ്മ റാണി എന്ന് അറിയപ്പെടുന്നു. ആറ്റിങ്ങൽ റാണി അല്ലെങ്കിൽ ഉമയമ്മ റാണി, ഏത് ആൻസർ വേണമെങ്കിലും വരാം, രണ്ടും ഒന്ന് തന്നെയാണ്. അടുത്തത്, അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ആൻസർ, തിരുവനന്തപുരം. അടുത്ത ചോദ്യം, ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏത്? ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏത്? ആൻസർ, 1721. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721. അടുത്തത്, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമാണ്. അഞ്ചുതെങ്ങ് കലാപമാണോ ആറ്റിങ്ങൽ കലാപമാണോ എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഏരിയയാണ്. ഈ രണ്ട് കലാപവും നമുക്ക് ഓർമ്മയുണ്ടാവും, അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ആൻസർ എന്താണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ ഉറപ്പിക്കുക, ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട്ടിലെ ഭരണാധികാരി ആര്? ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട്ടിലെ ഭരണാധികാരി ആരാണ്? ആദിത്യവർമ്മ. ആൻസർ, ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി അതേപോലെ തന്നെ ഒരു ചോദ്യം ചോദിക്കും. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എന്ന് പറഞ്ഞാൽ അതിലെ മാസവും തീയതിയും ഒക്കെ കറക്റ്റായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് എഴുതുക. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം തീയതി മാസം കറക്റ്റാക്കിയിട്ട് ആൻസർ ഏതാണ്?
ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15 ആണ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ പേര്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ആൻസർ ഗിഫോർഡാണ്. ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി ഏത്? ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി ഏത്? വേണാട് ഉടമ്പടിയാണ്. വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1723 ആണ്. വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് 1723 ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ചതാണ്. ഇനി വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരി ആര്? അവിടെ തന്നെ രണ്ട് ചോദ്യമുണ്ട്. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജാവ് ആര്? വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജാവ് ആര്? അതുപോലെ തന്നെ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ അറിയപ്പെട്ട ഭരണാധികാരി ആര്? നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ അറിയപ്പെട്ട ഭരണാധികാരി ആര്? രണ്ടിനും ഒരേ ആൻസർ. ആൻസറ് മാർത്താണ്ഡവർമ്മ. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നതും വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചതും ആയ വ്യക്തി മാർത്താണ്ഡവർമ്മയാണ്. വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ച വ്യക്തി ആരാണ്? വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ച വ്യക്തി? ആൻസർ അലക്സാണ്ടർ ഓം ആണ്. അലക്സാണ്ടർ ഓം. ഇനി കുറച്ച് നമ്മൾ പറഞ്ഞ കൺഫ്യൂഷനുള്ള ഭാഗങ്ങളൊന്ന് ആവർത്തിച്ച് പറയാം. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആര്? ആൻസർ ഗിഫോർഡാണ്. കയ്യൂർ സമരത്തെ തുടർന്ന് നടന്ന ലാത്തിചാർജിലെ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥൻ ആര്? കയ്യൂർ സമരത്തെ തുടർന്ന് നടന്ന ലാത്തിചാർജിനിടെ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥൻ ആര്? അത് സുബ്ബരായൻ. അടുത്തത് മൊറാഴ സമരത്തെ തുടർന്ന് കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ആര്? മൊറാഴ സമരത്തെ തുടർന്ന് കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ആര്? കെ എം കൃഷ്ണൻകുട്ടി മേനോൻ. കെ എം കൃഷ്ണൻകുട്ടി മേനോൻ. പിന്നെ ഒരു രാമനും. അങ്ങനെ രണ്ട് പേരാണ് അതിൽ വധിക്കപ്പെട്ടത്. അപ്പോൾ കൊല്ലപ്പെട്ട വ്യക്തികളുടെ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണ്ട. മൂന്ന് പേരെയാണ് ഇപ്പോൾ പറഞ്ഞത്. ഗിഫോർഡ്, സുബ്ബരായൻ, അതുപോലെ കെ എം കൃഷ്ണൻകുട്ടി മേനോനും രാമനും. മൊത്തം നാല് പേര്. അടുത്തത് നമ്മളെ പ്രധാനപ്പെട്ട ഇന്ന് പഠിക്കാൻ പറഞ്ഞ ടോപ്പിക്, പഴശ്ശി യുദ്ധങ്ങൾ, പഴശ്ശി വിപ്ലവം. അതൊന്ന് നോക്കാം. പഴശ്ശിരാജയുടെ യഥാർത്ഥ നാമം അത് പിന്നെ എല്ലാവർക്കും അറിയാം. കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. പഴശ്ശിരാജയുടെ രാജവംശം ഏത്? പഴശ്ശിരാജയുടെ രാജവംശം ഏത്? കൊച്ചി വംശമാണോ കോട്ടയം വംശമാണോ ആലോചിക്കുക. പേരിൽ തന്നെയുണ്ട്. ആൻസറ് കോട്ടയം രാജവംശം. അടുത്തത് പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം ഏത്? പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം ഏത്? ആൻസർ 1793 1805. 1793 മുതൽ 1805 വരെയാണ് പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായത് ഏത് എന്ന് ചോദിച്ചാൽ പഴശ്ശി യുദ്ധമാണ്. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായത് ഏത് എന്ന് ചോദിച്ചാൽ അത് പഴശ്ശി യുദ്ധമാണ്. പൈച്ചി രാജയെന്നും കൊട്ടിയോട്ട് രാജയെന്നും ബ്രിട്ടീഷ് രേഖകളിൽ വിശേഷിപ്പിക്കുന്ന രാജാവ് ആര്? പൈച്ചി രാജയെന്നും കൊട്ടിയോട്ട് രാജയെന്നും ബ്രിട്ടീഷ് രേഖകളിൽ വിശേഷിപ്പിക്കുന്ന രാജാവ് ആര്? അത് പഴശ്ശിരാജയാണ്. ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം എന്ത്? ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം എന്ത്? ബ്രിട്ടീഷുകാരുടെ
തെറ്റായ നികുതി പരിഷ്കാരങ്ങൾ ആൻസർ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കേന്ദ്രം ഏത് ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കേന്ദ്രം ഏത് പുരളിമല സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കേന്ദ്രം പുരളിമല അത് കണ്ണൂർ ജില്ലയിലാണ് അടുത്ത ചോദ്യം ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശി രാജയ്ക്ക് ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായിട്ട് നിന്നത് ആരാണ് ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശി രാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായിട്ട് നിന്ന വ്യക്തി ആരാണ് അത് ചിറക്കൽ രാജാവ് ആൻസർ ചിറക്കൽ രാജാവ് നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലം എന്ത് നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലം എന്ത് എന്ന ചോദ്യത്തിൻ്റെ ആൻസർ രണ്ടാം പഴശ്ശി വിപ്ലവമാണ് രണ്ടാം പഴശ്ശി വിപ്ലവം രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം എന്ത് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം എന്ത് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് ആൻസർ ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി രാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവാര് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി രാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവാര് പലതവണ ചോദിച്ച ഒരു ചോദ്യമാണ് ആൻസർ തലക്കൽ ചന്തു തലക്കൽ ചന്തു അടുത്തത് എടച്ചേന കുങ്കൻ തലക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം ഏത് എടച്ചേന കുങ്കൻ തലക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം ഏത് ആൻസർ 1802 അടുത്തത് രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള മേധാവി ആര് രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള മേധാവി ആര് ആർതർ വെല്ലസ്ലി ആൻസർ ആർതർ വെല്ലസ്ലി രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആര് രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആര് ആൻസർ തോമസ് ഹാർവി ബാബർ തോമസ് ഹാർവി ബാബർ പഴശ്ശി രാജയെ പിടികൂടാൻ ആർതർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘം ഏത് പഴശ്ശി രാജയെ പിടികൂടാൻ ആർതർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘം ഏത് ഏത് പേരിൽ അറിയപ്പെടുന്നു കോൽക്കാർ ആൻസർ കോൽക്കാർ എന്ന പേരിലാണ് സൈനിക സംഘം അറിയപ്പെടുന്നത് അടുത്തത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം പഴശ്ശി രാജ വെടിയേറ്റ് മരിച്ചത് വർഷവും മാസവും തീയതിയും എഴുതുക പഴശ്ശി രാജ വെടിയേറ്റ് മരിച്ചത് എപ്പോൾ ആൻസർ 1805 നവംബർ 30 പഴശ്ശി രാജ വെടിയേറ്റ് മരിച്ചത് 1805 നവംബർ 30 പഴശ്ശി രാജ വെടിയേറ്റ് മരിച്ച സ്ഥലം എവിടെ പഴശ്ശി രാജ വെടിയേറ്റ് മരിച്ച സ്ഥലം എവിടെ ആൻസർ മാവിലാൻതോട് മാനന്തവാടി വയനാട് മാവിലാൻതോട് മാവിലാൻതോട് സ്ഥിതി ചെയ്യുന്നത് വയനാട് മാനന്തവാടിയിലാണ് പഴശ്ശി രാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര് ചോദിച്ചിട്ടുണ്ട് പഴശ്ശി രാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര് സർദാർ കെ എം പണിക്കർ പഴശ്ശി രാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് ആര് കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് ആര് സർദാർ കെ എം പണിക്കർ പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് ആര് കെ കെ എൻ കുറുപ്പ് പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് കെ കെ എൻ കുറുപ്പ് തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ പനമരം വയനാട് പഴശ്ശിരാജ
സമയങ്ങളില്ലാതെ പുസ്തകം രചിച്ചത് മുണ്ടക്കയം ഗോപി പഴശ്ശിരാജ സമയങ്ങളില്ലാതെ പുസ്തകം രചിച്ചത് മുണ്ടക്കയം ഗോപിയാണ് ഇനി ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യം പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി വയനാട് പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹിൽ കോഴിക്കോട് ഈസ്റ്റ് ഹിൽ കോഴിക്കോട് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് വളപട്ടണം പുഴ കണ്ണൂർ പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് പുഴയിൽ എന്ന് ചോദിച്ചാൽ വളപട്ടണം പുഴ ഏത് ജില്ല എന്ന് ചോദിച്ചാൽ കണ്ണൂർ പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ല പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളി വയനാട് മട്ടന്നൂർ കണ്ണൂർ രണ്ട് ജില്ലകളിലാണ് പഴശ്ശി കോളേജ് പുൽപ്പള്ളി അത് വയനാടാണ് മട്ടന്നൂർ കണ്ണൂരുമാണ് സ്ഥിതി ചെയ്യുന്നത് പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ് അഞ്ചരക്കണ്ട് പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അത് അഞ്ചരക്കണ്ടിയാണ് ഇനി നമ്മുടെ കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമ റിലീസ് ചെയ്ത വർഷം ഏത് 2009 അത് സംവിധാനം ചെയ്തത് ഹരിഹരനാണ് പഴശ്ശിരാജയായി അഭിനയിച്ചത് മമ്മൂട്ടിയാണ് ഇടച്ചേന കുങ്കനായിട്ട് അഭിനയിച്ചത് ശരത് കുമാറാണ് കൈതേരി അമ്പു ആയിട്ട് അഭിനയിച്ചത് സുരേഷ് കൃഷ്ണയാണ് അപ്പോൾ പഴശ്ശിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ ഇത്രയുമാണ് ഈ പോയിൻ്റുകളെല്ലാം ഒറ്റത്തവണ തന്നെ നന്നായിട്ട് ഇരുന്ന് പഠിക്കുക അടുത്ത ദിവസങ്ങളിൽ ഇത് വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്ത് കേൾക്കുകയോ വായിക്കുകയോ ഒക്കെ ചെയ്യുക ഇന്ന് പഠിച്ചു എന്ന് പറഞ്ഞ് പിന്നെ ഇത് തൊടാതിരിക്കരുത് എല്ലാവരും റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ ബൈ